ഹായ് പ്രിയമുള്ളവരെ ഈ നാട് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ഒരു വാർത്ത ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ അതായത് ബുർഖ എന്ന് പറഞ്ഞാൽ മുഖം മൂടുന്ന വസ്ത്രം അത് ധരിക്കാത്തതിന്റെ പേരിൽ ജീൻസ് ധരിച്ചെത്തിയ ഒരു യുവതിയെ കടക്കാരൻ പുറത്താക്കിയതായിട്ടുള്ളൊരു വാർത്തയാണ് ഇത് പാക്കിസ്ഥാൻ അതോ താലിബാൻ എന്ന് ചിന്തിച്ചു പോകുന്നു ജീൻസ് ധരിച്ച് കടയിൽ ഒരു പെൺകുട്ടി വന്നു ആ യുവതിയെ അവഹേളിക്കുകയും അപമാനിക്കുകയും തള്ളി പുറത്താക്കുകയും ചെയ്തു എന്നാണ് പരാതി അസമിലെ ബിസ്വനാഥ് ജില്ലയിലാണ് ഈ സംഭവം ബി സി എ വിദ്യാർത്ഥിയായ യുവതി ജീൻസ് ധരിച്ചതും ബുർഖ ധരിക്കാത്തതും ചൂണ്ടിക്കാട്ടിയാണ് കടക്കാരൻ ഈ പെൺകുട്ടിയെ പുറത്താക്കിയത് ഇത് ചോദിക്കാൻ വേണ്ടി പെൺകുട്ടിയുടെ പിതാവ് വന്നു ആ പിതാവിനെ ഇദ്ദേഹം മർദ്ദിച്ചതായിട്ടുമാണ് പരാതിയുള്ളത് മൊബൈൽ ഫോൺ കടയില് ഇയർഫോൺ വാങ്ങിക്കാനായിട്ടാണ് ഈ പെൺകുട്ടി വന്നത് ഈ പെൺകുട്ടി ജീൻസ് ധരിച്ചാണ് വന്നത് എന്നതായിരുന്നു ഈ പെൺകുട്ടിയുടെ മേലുള്ള ആരോപണം അതുകൊണ്ട് ഈ പെൺകുട്ടി ബുർഖ ധരിക്കുന്നില്ല തന്നെയുമല്ല ഈ പെൺകുട്ടിയുടെ വേഷം ഒരു മുസ്ലിമിൻ്റെതല്ല അതുകൊണ്ട് തന്നെ ഈ കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം സമ്മതിക്കുന്നില്ല കടക്കാരൻ നൂറില്ല അമീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാത്രവുമല്ല ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ പെൺകുട്ടിയെ കുറേ ചീത്ത പറയുകയും ചെയ്തത്രേ എന്നിട്ട് പെൺകുട്ടിയെ കടയിൽ നിന്ന് തള്ളി പുറത്തും വിട്ടു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു തന്റെ വീട്ടിലെ സ്ത്രീകളെല്ലാം ബുർഖ ധരിക്കാറുണ്ടെന്നും അത്തരക്കാർ മാത്രം കടയിൽ പ്രവേശിച്ചാ മതിയെന്നുമാണ് കടയുടമ പറഞ്ഞത് ഈ പെൺകുട്ടിയോട് താൻ മോശം സ്ത്രീയാണെന്നും അദ്ദേഹം പറഞ്ഞത്രേ സൽവാറും കമ്മീസും ജീൻസും ഉൾപ്പെടെ എല്ലാ വസ്ത്രങ്ങളും ധരിക്കുന്ന അയാളാണ് ബുർഖയോ ഹിജാബോ ധരിക്കുന്നത് മോശമാണെന്ന് ഒരിക്കലും പറയില്ല ഈ പെൺകുട്ടി പറയുന്നതാണ് അതായത് ഞാന് സൽവാറാണെങ്കിലും ആണെങ്കിലും ജീൻസ് എനിക്ക് സൂറ്റബിൾ ആയിട്ട് ഏത് വേഷമാണോ തോന്നുന്നത് അതൊക്കെ ധരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ബുർഖയോ ഹിജാബോ ധരിക്കുന്നത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പെൺകുട്ടി പറയുന്നതാണ് പക്ഷേ അയാൾക്ക് ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിൽ ഇടപെടാൻ എന്തവകാശമാണ് ഈ ജനാധിപത്യ രാജ്യത്തുള്ളത് ഈ പെൺകുട്ടിയുടെ വസ്ത്രധാരണ ഈ പെൺകുട്ടിയുടെ അല്ല പൊതുവിൽ ഒരാളുടെ വസ്ത്രധാരണമാണോ ഒരാളുടെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത് ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞത് എൻ്റെ മകളെ ജീൻസ് ധരിച്ചതിന്റെ പേരിലാണ് അവര് കടയിൽ നിന്ന് തള്ളി പുറത്താക്കിയിട്ടുള്ളത് ഇവർ പെൺകുട്ടികളോട് ബുർഖയും ഹിജാബും ഒക്കെ ധരിക്കാൻ നിർബന്ധിച്ച് അസമിൽ താലിബാൻ രീതി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു ഞങ്ങൾ ജനിച്ചതും വളർന്നതും അസമിലാണ് ഇവിടത്തെ സംസ്കാരം പിന്തുടർന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്റെ മകൾ പഠിച്ചതൊക്കെയും സർക്കാർ സ്കൂളുകളിലാണ് അസമീസ് സംസ്കാരം പഠിച്ചാണ് അവൾ വളർന്നത് പക്ഷേ ഇത്തരക്കാർ അവളെ ബുർഖയും ഹിജാബും ധരിക്കാൻ പറഞ്ഞ് താലിബാൻ രീതി പിന്തുടരാൻ നിർബന്ധിക്കുകയാണെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവം ചോദിക്കാനെത്തിയ അച്ഛനെയും കടയുടമയും ബന്ധുക്കളും ഒക്കെ ചേർന്ന് മർദ്ദിച്ചത്രയും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നടന്ന സംഭവത്തിൽ പരാതിയെ തുടർന്ന് നൂറുൽ അമീൻ സുഫിഖുൽ ഇസ്ലാം റഫീഖുൽ ഇസ്ലാം എന്നിവരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് ഉദ്യോഗസ്ഥൻ രാജൻ സിംഗ് അറിയിച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ പറയാറുള്ളത് മുസ്ലിങ്ങൾക്ക് യു പിയിൽ ജീവിക്കാൻ വയ്യ ആസാമിൽ ജീവിക്കാൻ വയ്യ ലക്ഷദ്വീപിൽ ജീവിക്കാൻ വയ്യ അവിടൊക്കെ മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ വയ്യ ന്യൂനപക്ഷങ്ങളായതുകൊണ്ടായിരിക്കും അവരൊരുപാട് മുസ്ലിം വേട്ടയാണ് അവിടെയൊക്കെ നടക്കുന്നത് അതുകൊണ്ട് ഈ നമ്മുടെ സാക്കർ നായിക്കിനെ പോലെയുള്ള ആൾക്കാർ വിദേശ രാജ്യങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ട് അദ്ദേഹവും പറയണത് ഇങ്ങനെയാണ് ഗൾഫ് കൺട്രീസിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നു അവർക്ക് ജീവിക്കാൻ വയ്യ അവിടെ അവിടെ മതഭീകരവാദികൾ എന്നറിയപ്പെടുന്നത് മറ്റു മതസ്ഥരാണ് അവരൊക്കെ മുസ്ലിങ്ങളെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ജീവിക്കാൻ വയ്യാത്ത പ്രതിസന്ധിയാണ് നേരിട്ടിരിക്കുന്നത് എന്ന് പറയും ഒരാൾ എന്ത് വേഷം ധരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് അവർക്ക് മനസ്സിനിടങ്ങിയ ശരീരത്തിനിടങ്ങിയ വേഷങ്ങൾ അവർ ധരിക്കുന്നു ഒരു വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നത് ഈ വേഷം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെയോ ആയി എന്നാണ് ആ വേഷം ധരിച്ചിട്ട് ആ വേഷത്തിനകത്ത് നിന്നിട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സ്വപ്ന സ്വർണം കടത്താൻ ഉപയോഗിച്ചതും ഈ വേഷം തന്നെയായിരുന്നു കുട്ടികളെ മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്നവരും ഈ വേഷം തന്നെയാണ് സ്വർണ്ണക്കടയിൽ ചെന്ന് സ്വർണം മോഷ്ടിക്കുന്ന ആൾക്കാരും ഈ വേഷം തന്നെയാണ് ലോഡ്ജുകളിൽ പോകുന്ന അനാശാസ്യ പ്രവർത്തകരും ഈ വേഷം തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോ ഈ വേഷം പലതിനുമുള്ള മറയാണ് ഇത്തരം വർഗീയവാദികൾക്ക് കടയ്ക്കൊക്കെ സാങ്ഷൻ കൊടുക്കുന്നത് ആരാണ് എന്നുള്ളതാ ഇത് ഇന്ത്യ തന്നെയല്ലേ ഇത് താലിബാൻ ആക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവര് മതവൽക്കരണം കൊണ്ടുവരികയാണ് എല്ലാ മേഖലകളിലും ഇതൊക്കെ അപലപിക്കപ്പെടേണ്ടതു മാത്രമല്ല വിമർശിക്കപ്പെടേണ്ടുന്ന ഒരു വസ്തുതയും പൊതുവിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വസ്തുതയും തന്നെയാണ് ഒരു മറ്റു പെൺകുട്ടികൾ വേറെ ഏതെങ്കിലും വേഷം ധരിക്കുന്നെങ്കില് അവരെയൊക്കെ മോശക്കാരായി ചിത്രീകരിക്കുന്ന അവരുടെ സ്വഭാവമൊക്കെ പറ്റേ പോക്കാണെന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കുറെ കാലങ്ങളായി നമ്മുടെ നാട്ടിലും കണ്ടുവരുന്നുണ്ട് ഒരു ഷോപ്പും ഇട്ടിട്ട് മൊബൈൽ കടയാണ് ഇട്ടിട്ട് കേറിയിരിക്കുകയാണ് അവിടെ ബുർഖ ധരിക്കുന്ന ആൾക്കാർ വന്നാ മതി ജീൻസ് ധരിച്ചെത്തുന്ന ആൾക്കാർക്ക് എന്റെ കടയിൽ സാധനവും ഇല്ല പിന്നീട് ഗുണ്ടായുസും അവിടെ ബന്ധുക്കളെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചോദിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ അടിക്കുക ഇത് ഇന്ത്യ തന്നെയല്ലേ നമുക്ക് തോന്നിപ്പോകാണ് പലപ്പോഴും കാരണം ഇവിടെ തന്നെ ഒരു പെൺകുട്ടി വേറെ ഏതെങ്കിലും ഒരു വേഷം ധരിച്ച് ഇസ്ലാമിക വേഷമല്ലാതെ അല്ലാതെ ധരിച്ച് ഇനി ഇസ്ലാമിക വേഷം തന്നെ ധരിച്ചോട്ടെ ആ പെൺകുട്ടി ഒന്ന് പെർഫ്യൂം അടിച്ചു പോയാല് ആ പെൺകുട്ടി വേശിയാണ് എന്നതാ ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് ആ പെൺകുട്ടി ദുർനടപ്പുകാരിയാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഒരു പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ അതിനേക്കാൾ നല്ലത് നിനക്ക് ദുർനടപ്പായിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന സഹോദരൻ എന്തോ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഈ രൂപത്തിലാണ് നമ്മുടെ നാട് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതെങ്കില് ഇനി പറയാനില്ല പുരോഗമനം മുസ്ലിങ്ങളാൽ തന്നെയാണ് നടപ്പിലാകുന്നത് ഈ മുസ്ലിങ്ങളെ വെള്ളപൂശാനും പെയിന്റ് അടിക്കാനും ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇവര് ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാനും നമ്മുടെ നാട്ടിലെ കുറച്ച് പുരോഗമന മലയാളികളുണ്ട് ആ പുരോഗമന മലയാളികളാണ് ഈ തട്ടമിട്ട താടിക്കാരെയും തൊപ്പിക്കാരെയും ഒക്കെ വളർത്തി വലുതാക്കുന്നത് കാരണം അവരെന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ അവരെ വാനോളം പൊക്കി കൊണ്ട് നടക്കുന്നു അവർ പറയുന്ന ശാസ്ത്രീയ വിരുദ്ധതകളെ ഒന്നും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം അവർക്കില്ല കാരണം ജോസഫ് മാഷിന്റെ അവസ്ഥയൊക്കെ എന്താണ് നമ്മുടെ നാട്ടിൽ എന്ന് എല്ലാവർക്കും അറിയാം കോയമ്പത്തൂർ ഫാറൂഖ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് യുക്തിവാദ പോസ്റ്റ് ഇട്ടത്തിന്റെ പേരിലാണ് കഴുത്തറുത്ത് കൊന്നത് ഇങ്ങനെ കൊല്ലലും കൊലയും ഭീഷണിപ്പെടുത്തലും പേടിപ്പിക്കലും പീഡിപ്പിക്കലും ഒക്കെയായി ഈ മതം എത്ര നാള് ഇവര് പിടിച്ചു നിർത്തും അതുകൊണ്ട് തന്നെ യുവതലമുറ പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ മതത്തിലെ മാനവിക വിരുദ്ധതകളും ജനാധിപത്യ വിരുദ്ധതകളും മനസ്സിലാക്കി അവരൊക്കെ മതം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഭാഗം മതമില്ലാത്ത ആൾക്കാർ വർദ്ധിച്ചു വരുന്നു മറുഭാഗത്താകട്ടെ അന്യമതത്തിൽ നിന്നും ഈ മതമാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ഒഴുക്കും നടക്കുന്നുണ്ട് ഒഴുകിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ആ ഒഴുക്കു മാത്രമേ നമ്മുടെ മുസ്ലിങ്ങൾ കാണുന്നുള്ളൂ പ്രത്യേകിച്ച് ഓഫ് ട്രൂത്തിന്റെ ആൾക്കാർ കാണുന്നുള്ളു പക്ഷേ മറുഭാഗത്തൂടെ വലിയ ഒരു ഒഴുക്ക് പിന്നിൽ നടക്കുന്നുണ്ട് ഈ മതം ഉപേക്ഷിച്ചു പോകുന്നവരുടെ ഒഴുക്ക് അതുകൂടി നിങ്ങളൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു നന്ദി